Hi friends, ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ബീഫ് കറിയുടെ റെസിപ്പിയാണ്. അതിനായിട്ട് ഞാൻ ഇവിടെ 1 കിലോ ബീഫ് നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 2 ടേബിൾസ്പൂൺ മുളകുപൊടി, 1/2 ടേബിൾസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളകുപൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഫ്ലെയിം കത്തിച്ച് കുക്കർ ചൂടാവാനായിട്ട് വെക്കുക. കുക്കർ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. എണ്ണ ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, 4-5 വെളുത്തുള്ളി ചതച്ച് ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഇനി ഇതിലേക്ക് 4 ഏലക്ക ചതച്ചത് ഇട്ട് കൊടുക്കുക. നല്ലൊരു ഫ്ലേവറാണ് ഏലക്ക ചതച്ചത് ഇടുമ്പോൾ. ഇനി ഇതിലേക്ക് 1/2 ബൗള് കൊച്ചുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. കൊച്ചുള്ളി ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2-3 പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സവാള കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ സവാള ഒന്ന് വരണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എരിവൊക്കെ നിങ്ങളുടെ അനുസരിച്ച് വേണം ഇട്ട് കൊടുക്കാൻ. ഇനി 1 ടേബിൾസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക, 1 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്, 1 ടേബിൾസ്പൂൺ ബീഫ് മസാല. ഇതെല്ലാം ഒന്ന് പച്ചമണം മാറുന്നിടം വരെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 1/2 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് 4 വിസിൽ വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ 4 വിസിലായപ്പോൾ ഞാൻ കുക്കറിൻ്റെ ഫ്ലെയിം കളഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്. എനിക്കിവിടെ ബീഫ് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഓരോ കുക്കറിനെയും ബേസ് ചെയ്തിരിക്കും അത് വെന്ത് വരുന്നത്. ഇനി ഒരു പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനുള്ള അളവ് എടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ തേങ്ങയും കറിവേപ്പിലയും എല്ലാം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം എൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ ഇത് കഴിക്കാവുന്നതാണ്. അടുത്ത സൂപ്പർ റെസിപ്പി ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.